ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹാഭിമാനം ആസുരീയ സ്വഭാവമാണ്. അതിനെ മാറ്റി ദൈവീക സ്വഭാവത്തെ ധാരണ ചെയ്യൂ എങ്കിൽ രാവണന്റെ ജയിലിൽ നിന്ന് മോചിതരാകും. ചോദ്യം: ഓരോ ആത്മാവും തന്റെ പാപകർമ്മത്തിന്റെ ശിക്ഷ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായം എന്താണ്? ഉത്തരം: ഓരോരുത്തരും തന്റെ പാപത്തിന്റെ ശിക്ഷ ഒന്നാമതായി ഗർഭജയിലിൽ അനുഭവിക്കുന്നു, രണ്ടാമത് രാവണന്റെ ജയിലിൽ അനേക പ്രകാരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ ഈ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി നിർവികാരിയായി മാറും. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: ഒരിക്കലും കേട്ടതോ കേൾപ്പിക്കപ്പെട്ടതോമായ കാര്യങ്ങളിൽ വിശ്വസിച്ച് തന്റെ സ്ഥിതിയെ മോശമാക്കരുത്. ഉള്ളിൽ ശുദ്ധതയുണ്ടായിരിക്കണം. അസത്യമായ കാര്യങ്ങൾ കേട്ട് തന്റെ ഉള്ളരിയരുത്. ഈശ്വരീയമായ വഴി സ്വീകരിക്കണം. ദേഹിയഭിമാനിയായി മാറാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ആരെയും നിന്ദിക്കരുത്. നഷ്ടം, ലാഭം, അന്തസ്സ് ഇവയിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ക്രിമിനൽ ദൃഷ്ടിയെ സമാപ്തമാക്കണം. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയരുത്. വരദാനം: നിശ്ചയത്തിന്റെയും ലഹരിയുടെയും അടിസ്ഥാനത്തിൽ ഓരോ പരിതസ്ഥിതിക്കും ഏതെയും വിജയം പ്രാപ്തമാക്കുന്നവരായ സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. യോഗത്തിലൂടെ ഇപ്പോൾ അങ്ങനെയുള്ള സിദ്ധി പ്രാപ്തമാക്കൂ. അത് അപ്രാപ്തിയെ പോലും പ്രാപ്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കട്ടെ. നിശ്ചയവും ലഹരിയും ഓരോ പരിതസ്ഥിതിയിലും വിജയിയാക്കി മാറ്റുന്നു. മുന്നോട്ടു പോകവേ അങ്ങനെയുള്ള പരിതസ്ഥിതികൾ വരും. ഉണക്ക റൊട്ടി പോലും കഴിക്കേണ്ടി വരും. എന്നാൽ നിശ്ചയം, ലഹരി, യോഗത്തിന്റെ സിദ്ധിയുടെ ശക്തി ഇവയിലൂടെ ഉണക്ക റൊട്ടിയെ പോലും മാർദ്ദവമുള്ളതാക്കും. പരവശപ്പെടില്ല. താങ്കൾ സിദ്ധി സ്വരൂപത്തിന്റെ പ്രൌഢിയിലിരിക്കുമെങ്കിൽ ആർക്കും പരവശപ്പെടുത്താനും സാധിക്കില്ല. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ സാവകാശത്തിൽ ഉപയോഗിച്ചോളൂ. പക്ഷേ സമയത്ത് ചതിക്കരുത്. ഇത് പരിശോധിക്കൂ. സ്ലോഗൻ: നിമിത്തമായി മാറി യഥാർത്ഥ പാർട്ട് അഭിനയിക്കൂ എങ്കിൽ സർവരുടെയും സഹയോഗത്തിന്റെ ബലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓം ശാന്തി.